ഇപ്പോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാർത്തയുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ഈ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുക എന്നൊക്കെ പറയുന്നത് പോലും പറഞ്ഞ് 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 ക്ലീശയായി മാറിയിരിക്കുന്നു. രണ്ടു കുട്ടികൾ വണ്ടിയിൽ ചാരി നിന്നതിനാണോ അവിടെ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ ശരണ്യ? പ്രതിഭ, തീർച്ചയായും അത് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. രണ്ട് ചെറിയ കുട്ടികൾ, അലീന എന്നും ഒപ്പം തന്നെ വൃന്ദാവന എന്ന രണ്ട് ചെറിയ കുട്ടികൾ, ഈ ചെറിയ കുട്ടികൾ ഇന്നലെ ശബരിമലയ്ക്ക് പോയിട്ട് മടങ്ങി വരികയായിരുന്നു. അവർ ആലപ്പുഴ കളർകോട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ അച്ഛനും അമ്മയും അച്ഛനും മറ്റ് കൂടെ വന്ന ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവർ മലപ്പുറത്ത് നിന്നുള്ള സംഘമാണ്. 25 പേരടങ്ങുന്ന ഒരു സംഘം ബസ്സിലാണ് മലപ്പുറത്ത് നിന്നും ശബരിമല ദർശനത്തിനായി വന്നത്. ഈ കുട്ടികൾ അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുചക്ര വാഹനം, ആ ഇരുചക്ര വാഹനത്തിൽ നിന്നുകൊണ്ട് കുട്ടികൾ സെൽഫി എടുത്തു. ഈ ഫോട്ടോ എടുക്കുന്നത് കണ്ട് അടുത്തേക്ക് വന്നയാൾ, ഈ കുട്ടികൾ ഈ ബൈക്കിൽ ചാരിയെന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ട് അടുത്തേക്ക് വന്നയാളാണ് കുട്ടികളോട് ആക്രോശിച്ചുകൊണ്ട് ഇടപെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഇയാള് കയ്യിലുണ്ടായിരുന്ന കീ വെച്ച്, വാഹനത്തിന്റെ കീ വെച്ച് കുട്ടികളുടെ കയ്യിൽ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും കയ്യിൽ ആ കുത്തേറ്റതിന്റെ പാടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. ഇന്നലെ രാത്രി 12 അടുത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. തുടർന്ന് ഈ കൈകൾ കുട്ടികളുടെ കയ്യിൽ ഇത്തരത്തിൽ പരിക്കേൽപ്പിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അതിനെ ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്തതിനു ശേഷം, അതായത് ഈ സംഭവം നടന്ന കളർകോണിന് തൊട്ടടുത്ത് ഇരവുകാർ എന്ന പ്രദേശത്തുള്ള യുവാവാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇയാള് തിരിച്ച് മടങ്ങി എത്തിയിട്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കയ്യിലുണ്ടായിരുന്ന ഒരു ഇരുമ്പ് വടി ഉപയോഗിച്ച് ആ ബസ്സിന്റെ ചില്ല് അടിച്ച് പൊട്ടിക്കുന്ന സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രകോപനങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്നാണ് പോലീസ് പറഞ്ഞത്. ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ, അപ്പോഴുണ്ടായ ആ കുട്ടികളോട് പോലും ഒന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളോട് പോലും ഒരു മോശം മാനസികാവസ്ഥയിൽ പ്രവർത്തിക്കുകയും പിന്നീട് ആ താക്കോൽ ഉപയോഗിച്ച് കുട്ടികളെ പരിക്കേൽപ്പിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇയാൾ മടങ്ങി വന്ന് ഈ വാഹനം അടിച്ചു പൊളിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ സംഭവത്തിൽ ആലപ്പുഴ സൗത്ത് പോലീസ് ഇന്നലെ രാത്രി 12 അന്വേഷണം ആരംഭിക്കുകയും ഇന്ന് രാവിലെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ 25 അംഗ സംഘം ഇപ്പോൾ ഉള്ളത് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം അവർ മലപ്പുറത്തേക്ക് മടങ്ങുമെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. രണ്ട് ചെറിയ കുട്ടികൾ ആണ് ഈ അലീനയും വൃന്ദാവനയും. ഈ ചെറിയ കുഞ്ഞുങ്ങൾ നിന്നിട്ട് പോലുമാണ് ഇത്തരത്തിൽ മോശമായ രീതിയിൽ ഒരു പെരുമാറ്റം ഉണ്ടാവുകയും കുട്ടികളെ ആക്രമിക്കുകയും പിന്നീട് ആ സംഘം വന്ന വാഹനം ഉൾപ്പെടെ തല്ലിപ്പൊളിക്കുകയും ചെയ്തിട്ടുള്ളത്. ആലപ്പുഴ ഇരവുകാട് സ്വദേശിക്കാരുള്ള തിരച്ചിൽ പോലീസ് തുടരുകയാണ്. ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട്. പുരോഗമന കേരളത്തിന്റെ മറ്റൊരു അടയാളപ്പെടുത്തൽ കൂടി അല്ലേ ശരണ്യ? ഈ വ്യക്തി ഇരവുകാടെന്നുള്ള പ്രദേശത്ത് നിന്നുള്ള ആളാണ് ഈ സംഭവത്തിനകത്ത് ഇടപെട്ടിട്ടുള്ളത്. ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നിരവധി ക്രിമിനൽ ക്വട്ടേഷൻ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളതാണ്. നിരന്തരം പോലീസിന്റെ പരിശോധനയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കളർകോട് ഇരവുകാടെന്നുള്ള സ്ഥലം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട ആളാണോ ഇത് ചെയ്തതെന്നൊക്കെ, എന്തായാലും ഈ ദൃശ്യങ്ങളിൽ ഏറെക്കുറെ പ്രതിയെ സംബന്ധിച്ച് വ്യക്തമാണ്. പക്ഷേ ഔദ്യോഗികമായി ഒരു പേര് FIR ഇപ്പോൾ വന്നിട്ടില്ല. തെരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. മലപ്പുറം ചുങ്കത്തറ സ്വദേശികളായ ആളുകൾക്കാണ് ഈ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുള്ളത്. മാത്രമല്ല ഈ പരിക്കേറ്റ കുട്ടിയുടെ അച്ഛനായ വിഷ്ണുവാണ് പരാതി നൽകിയിട്ടുമുള്ളത്. പറഞ്ഞതുപോലെ തന്നെ ഈ വ്യക്തി ലഹരിക്ക് അടിമപ്പെട്ട് ചെയ്തതാണോ എന്നുള്ളതിന്റെ സംശയം പോലീസിന് ഉണ്ട്. കാരണം അല്ലെങ്കിൽ സാമാന്യ ബോധ്യത്തോടെ നിൽക്കുന്ന ഒരാൾക്ക് രണ്ട് ചെറിയ കുട്ടികളോട് ഇത്രയും അസഹിഷ്ണുത കാണിക്കാൻ കഴിയില്ലല്ലോ സ്വാഭാവികമായിട്ടും. അതായത് ശബരിമലയ്ക്ക് പോയിട്ട് വന്ന രണ്ട്
ചെറിയ കുഞ്ഞുങ്ങളാണ്, രണ്ട് ചെറിയ പെൺകുട്ടികളാണ് അവർ. അവരോട് ആദ്യം അസഹിഷ്ണുത കാണിക്കുകയും പിന്നീട് ആ ബസ് അടക്കം ബസ്സിന്റെ ചില്ലടക്കം തകർക്കുകയും ചെയ്തു. ആദ്യം തൊട്ടടുത്ത് നിന്ന് തന്നെ പോയി. ഈ ഞാൻ പറഞ്ഞതുപോലെ കളർകോടിന് തൊട്ടടുത്താണ് ഇരവുകാടുന്ന പ്രദേശം. അവിടെ നിന്ന് പോയി ഈ ഇത്തരത്തിലൊരു ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് എടുത്തുകൊണ്ട് തിരിച്ചു വന്ന് ആ ബസ്സിന് നേരെയുള്ള ആക്രമണം നടത്തുകയായിരുന്നു. എന്നാലും ആലപ്പുഴ സൗത്ത് പോലീസ് ഇയാൾക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. വന്ന അവിടെ നിന്ന് ഇന്നലെ മലപ്പുറത്തു നിന്ന് പുറപ്പെട്ട സംഘം ഇപ്പോഴും ആലപ്പുഴയിൽ തന്നെ തുടരുന്നുണ്ട്. അവർ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ്. മറ്റു വിശദാംശങ്ങൾ അടക്കം ഇപ്പോഴും പോലീസിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനെ ആ ഗൗരവകരമായി തന്നെയാണ് പോലീസ് കാണുന്നത്. അയ്യപ്പ സംഘം വന്ന വാഹനം അടിച്ചു പൊളിച്ചു. മാത്രമല്ല കുട്ടികൾക്ക് നേരെ, രണ്ട് കുഞ്ഞുങ്ങൾക്ക് നേരെ, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അതിക്രമം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ പോലീസ് വളരെ ഗൗരവകരമായി തന്നെയാണ് ഇയാൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും പ്രതി ഉടൻ പിടിയിലാകുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾ അടക്കം ശരണിയിലേക്ക് ഇതിന്റെ ഇയാളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. പോലീസ് ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് പറയുന്നത്. പക്ഷെ അതങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നാണ്. രാവിലെ നല്ല വാർത്തകളുമായി ശുഭസൂചകമായ വാർത്തകൾ, പോസിറ്റീവ് വാർത്തകളും ഒക്കെയായി വരണം എന്നാണ് ആഗ്രഹമെങ്കിലും, അങ്ങനെ ഒട്ടനവധി വാർത്തകൾ ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ കണ്ടില്ല എന്നടിക്കാൻ ആവില്ല. കഴിഞ്ഞയിടെ ഒരു നാടോടി ബാലനെ ചവിട്ടിത്തെറിപ്പിച്ച കാഴ്ചയ്ക്ക് പിന്നാലെയാണ് വണ്ടിയിൽ ചാരിയുന്നതിന് രണ്ട് പിഞ്ചു കുട്ടികളെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിലേക്ക് മറ്റൊരുപാട് വാർത്തകളിലേക്ക് കടക്കേണ്ടതുണ്ട്.